കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായ വിവേകിനെയാണ് ദേശീയ നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശിച്ചതിനാണ് നടപടി. വിവരങ്ങളുമായി ജീവൻകുമാർ ചേരുകയാണ്. ജീവൻ, കോൺഗ്രസിനകത്തുനിന്നും പുറത്തുനിന്നും ആ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുകയാണ്. ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ജീർണാവസ്ഥയിൽ കിടക്കുകയാണ്. ദേശീയ നേതൃത്വത്തെ വിമർശിച്ചതിനാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ 4 ദിവസങ്ങൾക്ക് മുമ്പാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം പുറത്തു വന്ന ദിവസമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ വിവേക് എച്ച് നായർ, അതായത് ശംഭു പാൽക്കുളങ്ങര എന്ന പേരിലാണ് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവാണ്, ഏറ്റെടുക്കാത്ത അധ്യക്ഷ സ്ഥാനം വീണ്ടും ഒഴിയുമായിരിക്കും എന്ന പരോക്ഷ വിമർശനം അദ്ദേഹം ഉയർത്തിയത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ രാഹുൽ ഗാന്ധിയിലും സോണിയാഗാന്ധിയിലും പ്രിയങ്കാ ഗാന്ധിയിലും പ്രവർത്തക സമിതി വിശ്വാസം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. സംസ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാതി ശംഭു പാൽക്കുളങ്ങരക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയായ എബ്രഹാം റോയി മാണി ആണ്, അദ്ദേഹമാണ് കേരളത്തിൻ്റെ ഇൻചാർജായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം ആണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിനാൽ എത്ര നാളത്തേക്കാണ് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ട് പിന്നാലെ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലും ഇത്തരത്തിൽ ഈ തൻ്റെ വിമർശനങ്ങൾ ആവർത്തിച്ചിരുന്നു. സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്കിടയിൽ നേതൃത്വത്തിൻ്റെ പോക്കിൽ വലിയ അമർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റുമായി ശംഭു പാൽക്കുളങ്ങര എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി പരസ്യ വിമർശനങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്ന കെ സി വേണുഗോപാലിൻ്റെ നയമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കേരളത്തിൻ്റെ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ എബ്രഹാം റോയി മാണി. അദ്ദേഹം പാലാ സ്വദേശിയാണെങ്കിലും ദീർഘകാലമായി ബോംബെയിലാണ് താമസിക്കുന്നത്. പ്രത്യേക റിക്രൂട്ട്മെൻറ്റിലൂടെയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് എത്തുന്നത്. ആ വ്യക്തിയെ കൊണ്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തും ഒക്കെ ഈ കാര്യത്തിൽ വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ജീവൻ നേതൃത്വത്തെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് ജീവൻ നൽകിയത്.